ഹായ് ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് മൂലക്കുരു മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ മൂലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു തൊലിയൊക്കെ ഉണ്ടല്ലോ, ചെറിയൊരു കുരു പോലൊക്കെ തള്ളി നിൽക്കുന്ന ആ ഒരു തൊലി, അതിനെ വരെ ചുരുക്കി കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പൈൽസിനെ വരെ ചുരുക്കി കളയാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിലുള്ള ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മതി, അതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉപയോഗിക്കേണ്ടതുണ്ട് കേട്ടോ. കൂടെ ഉപയോഗിക്കുകയല്ല, ഒന്നല്ലെങ്കിൽ വെളുത്തുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി, ഇത് രണ്ടും അല്ലെങ്കിൽ കാട്ടുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും, ഔഷധശാലയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഒന്നും കൂടെ എഫക്റ്റീവാണ്. അപ്പോൾ കാട്ടുള്ളി നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വളരെ സുലഭമായിട്ടുള്ള സംഭവമാണ് വെളുത്തുള്ളി ആണെങ്കിലും ചുവന്നുള്ളി ആണെങ്കിലും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പൈൽസിനെ ചുരുക്കി കളയാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ഇത് ഒരു അല്ലി വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു അല്ലി ചുവന്നുള്ളിയാണ് എടുക്കുന്നത്. ഇത് നന്നായി തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മളൊരു പപ്പടക്കോലിലിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടുപ്പത്തോ അല്ലെങ്കിൽ ഗ്യാസിലോ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കുക. നന്നായിട്ട് കരിഞ്ഞു പോകരുത്, ഇതൊന്ന് വാടി വരുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ തീയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ നമ്മളുടെ ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞുതരാം. ഇതിപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്, ഇത്രയും ചൂട് പാടില്ല. നമുക്ക് തൊട്ടാൽ, അതായത് നമ്മുടെ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു ചൂട്, അതിൽ നിന്നും ചൂടാറരുത് കേട്ടോ. അങ്ങനെ ഈ ഒരു ചൂടോട് കൂടിയിട്ട് ഒന്നല്ലെങ്കിൽ വെളുത്തുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ദിവസത്തിൽ രണ്ടും മൂന്നും വട്ടം എന്ന രീതിയിൽ നിങ്ങൾ ആ മൂലത്തിൻ്റെ അവിടെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഈ ഒരു ചൂടോട് കൂടിയിട്ട് ഈ ഒരു വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ചുവന്നുള്ളി അല്ലെങ്കിൽ കാട്ടുള്ളി, മനസ്സിലായോ, ഇതിൽ മൂന്നിലേതെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇത് മൂലത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിൽക്കുന്ന ആ ഒരു തൊലി ഉണ്ടല്ലോ, ആ തൊലി ഇങ്ങനെ പതിയെ പതിയെ ചുരുങ്ങി പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇത് നാടൻ ഒറ്റമൂലിയാണ്. ഇതിങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വയറ്റിനകത്തേക്കും ഇതേപോലെ ചുട്ടിട്ടുള്ള വെളുത്തുള്ളി കഴിക്കുക, അതേപോലെ തന്നെ പാലിൽ വെളുത്തുള്ളി ചതച്ചിട്ട് അത് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾക്ക് മൂലക്കുരു ശമിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റെമഡീസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ദിവസത്തിൽ 2-3 തവണ എന്ന രീതിയിൽ 7 ദിവസമെങ്കിലും സ്ഥിരമായിട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. നാച്ചുറലായിട്ടുള്ള ടിപ്പാണ്, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഉപയോഗിച്ച് ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഇതുവരേക്കും ഇറ്റ്സ് മീ മൻസ്.